हाई फ्रेंड्स यूट्यूब चानल स्वागत या चापर चमंदी चोरी कूड़े दोश ईसी पटी चमंदी अवेटे या पढ़ते और आर चापचे कुछ तेग चिर वैचे मूं पचमुगक और आरु चवंद आवश्यक उपे कुछ कर्वेल इन मेन इंग्रीडियंस या उपयोग ഫസ്റ്റ് ഞാനിവിടെ ചാമ്പൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒന്ന് അരഞ്ഞ് കിട്ടും. അതിനുശേഷം ഒരു മൂന്ന് പച്ചമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. പിന്നെ ഞാനിവിടെ ഒരു ആറ് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഒന്ന് ചെറുതായിട്ട് ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്തിടുക. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഞാനിവിടെ ഇടുന്നുണ്ട്. അത് ഓപ്ഷനലാണ്. ഇഞ്ചിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരും അത് ഇടേണ്ട ആവശ്യമില്ല. ഇഞ്ചിയിട്ട ശേഷം ഞാനിവിടെ ചിരകി വെച്ച ഒരുപിടി തേങ്ങയുണ്ട്. അതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ ചമ്മന്തിക്ക് അരക്കുന്ന ഒരു പാകയില്ലേ, ആ പാകത്തിന് അരച്ചാൽ മതി. ഇനി ഇതൊന്ന് താളിക്കണം. താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്കിപ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകണം. എണ്ണ നല്ല ചൂടായാൽ അതിലേക്ക് ഒരു സ്പൂൺ കടുകിടണം. കടു നല്ലോണം പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടാൽ മതി. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചമ്മന്തിയിലേക്ക് ഇതൊന്ന് താളിച്ചു കൊടുത്താൽ മതി. ഈസി ആയിട്ടുള്ള ചാമ്പക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായിരുന്നെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.